ഹായ്, പാടി കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോണത് കരിമീൻ മുളകിട്ട കറിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത്. വളരെ ടേസ്റ്റി ആയിരിക്കും, നമ്മുടെ വീട്ടിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ കറിയാണ്. ചോറിൽ കൂടെ വളരെ ടേസ്റ്റിയാണ് നമ്മൾക്ക് കഴിക്കാൻ. അപ്പം അതിലേക്ക് എന്തൊക്കെയാണ് വേണ്ട സാധനങ്ങൾ എന്നൊന്ന് പരിചയപ്പെടുത്തിയാലോ. ഞാനിപ്പോൾ കരിമീന് നല്ല വൃത്തിയായി കഴുകി ഒരു 4 പീസ് എടുത്തിട്ടുണ്ട്. 4 മീനാണ് എടുത്തിരിക്കുന്നത്. ഞാൻ കട്ട് ചെയ്തിട്ടില്ല, ഓരോന്നായി കഴിക്കാൻ വേണ്ടിട്ട് കട്ട് ചെയ്തിട്ട് വേണമെങ്കിലും നമുക്ക് കറി വയ്ക്കാവുന്നതാണ്. ഇനി അതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ് പരിചയപ്പെടുത്തിത്തരാം. ചെറിയുള്ളി, തക്കാളി, കൊടംപുളി, ഇഞ്ചി, പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, സാദാ മുളക് പൊടി, കാശ്മീർ മുളക് പൊടി, കറുവപ്പലിൻ്റെ ഇല, കരിമീൻ മുളകിട്ട കറിക്ക് ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. ഇനി അടുത്തത് നമുക്ക് എന്താ വേണ്ടത്, കുക്കിങ്ങിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് ഗ്യാസ് ഒന്ന് കത്തിക്കാം. ഞാനൊരു മൺചട്ടിയിലാണ് വെക്കുന്നത്. നിങ്ങൾക്ക് ഏത് പാത്രത്തിൽ വേണമെങ്കിലും വെക്കാം, ആ അടുപ്പത്ത് വെക്കട്ടെ. അപ്പോൾ അങ്ങനെ നമ്മുടെ ചട്ടിയൊക്കെ നന്നായി ചൂടായിട്ടുണ്ട്. നല്ല ആട്ടിയ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഈ കറിക്ക് നന്നായിരിക്കുക. ഇത്തിരി നന്നായി ഒഴിച്ചോളൂ. ഇപ്പോൾ എണ്ണ നന്നായി ഇത്തിരി ചൂടായിട്ടുണ്ട്. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കടുവ് പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട്. 1/2 ടീസ്പൂണ് ഉലുവ ഇട്ട് കൊടുക്കുക. നല്ല മണം കിട്ടാനാണ്. ഉലുവ ഇത്തിരി ചുമന്ന് വന്നിട്ടുണ്ട്, നോക്കിക്കോളൂ. ഇനി നമുക്ക് ചെറിയുള്ളി ചതച്ച് വെച്ചതാണ്, നല്ല ടേസ്റ്റി ആയിട്ട് ഇരിക്കാനാണ്. ചെറിയുള്ളി എല്ലാ കറിക്കും വളരെ നല്ല ടേസ്റ്റിയാണ്. നേരെയൊക്കെ ഒത്തിരി പാടാണ് എങ്കിൽ പോലും ചെറിയുള്ളി എന്തിന് ചേർത്താലും നല്ല ടേസ്റ്റി ആയിരിക്കും നമുക്ക് കഴിക്കാൻ. അപ്പം അങ്ങനെ ലേശം നമ്മുടെ ഉള്ളി ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. അതാ ഞാനിതിലൊരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഇട്ട് കൊടുക്കാം ഈ പച്ചമുളക്. ഇനി നമുക്ക് ഇഞ്ചി, 1 കഷ്ണം ഇഞ്ചി നന്നായി ചതച്ചതാണ്. രണ്ടും കൂടെ ഒന്ന് നന്നായി ഒന്ന് മൂത്ത് വരട്ടെ. അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഒരു പണിയുണ്ട്. നമ്മപ്പോൾ ഇതിൽ കൊടംപുളിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. കൊടംപുളി നമുക്ക് ഇതിൽ ആവശ്യത്തിനുള്ള വെള്ളത്തിൽ നല്ലോണം തിളപ്പിച്ച് വെക്കണം. അതേ ഇതിൽ കൊഴിക്കാൻ പറ്റുള്ളൂ. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം. ഒരു പാത്രം വെച്ച് കൊടുക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ആവശ്യത്തിന്, ആ കറിക്ക് ആവശ്യത്തിനനുസരണം. ഇതിലിപ്പോൾ ഞാനൊരു 4 പുളി എടുത്തിട്ടുണ്ട്. അതായത് കൊടംപുളി 4 പീസ് നോക്കിക്കോളൂ. ഇട്ട് നന്നായി ഒന്ന് തിളക്കട്ടെ. നേരിട്ട് പച്ചവെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് കിട്ടില്ല. ഇതിന് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ. നിങ്ങൾക്ക് ഇതിൽ കൂടി ഇട്ടിട്ടുണ്ടെങ്കിലും ഇടാം. പക്ഷേ ഇങ്ങനെ ഒഴിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിച്ചു തരുന്നത്. അപ്പം അങ്ങനെ നമ്മൾ ഇത് തിളച്ചോ, നോക്കിക്കോളോ, ഓഫാക്കിയിടാം. ഉള്ളിയൊക്കെ നല്ലതാ, ബ്രൗൺ കളറായിട്ടുണ്ട്, നോക്കിക്കോളൂ. നല്ല ബ്രൗൺ കളർ ഇങ്ങനെ ആവണം, എന്നാലേ നല്ല ടേസ്റ്റി ഉണ്ടാവുള്ളൂ. ഇത്തിരി കുറച്ചും കൂടെ മാറ്റി വെച്ച ശേഷം നമുക്കിനി പൊടികളെല്ലാം ഒന്ന് ഇട്ട് കൊടുക്കാം. വന്നിട്ട് മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കണം. മല്ലിപ്പൊടി നിങ്ങൾക്കിതിൽ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ടേസ്റ്റി ഉണ്ടാവും. ഞാൻ ഇത്തിരി കറി നല്ലവണ്ണം കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുക്കണം. 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് കാശ്മീർ മുളക് പൊടി. നല്ല കളറിന് വേണ്ടിയിട്ടാണ് ഞാൻ വലിയ 1 ടേബിൾ സ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. സാദാ മുളക് പൊടി, എരിവ് അനുസരിച്ചിട്ടോളൂ. 1 ടേബിൾ സ്പൂൺ ഇടുന്നുണ്ട്. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് മൂത്തതിൻ്റെ ശേഷം തീ കമ്മിയാക്കി വെച്ചിട്ട് വേണം നമ്മൾ ഈ പൊടിയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണമെങ്കിൽ. എന്നാലേ ഇതാവുള്ളൂ. ഇതിൻ്റെ പച്ച മണമൊക്കെ ഒന്ന് നന്നായി പോയി കിട്ടിയിട്ടുണ്ട്. മഞ്ഞപ്പൊടി 1/2 ടീസ്പൂണിന് ഞാൻ ഇതിട്ട് കൊടുക്കുന്നുണ്ട്. 2 ചെറിയ പഴുത്ത തക്കാളി നൈസായി അരിഞ്ഞതാണ്, പുളിയുള്ള തക്കാളിയാണ്. അത് ഇനി നല്ലോണം ഒന്ന് ഇതിലൊന്ന് നന്നായി ഒന്ന് വേവട്ടെ. അപ്പോൾ അങ്ങനെ നമ്മുടെ എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ തക്കാളി നല്ലപോലെ ഒന്ന് പേസ്റ്റായി കിട്ടണം. അപ്പോൾ നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. തീ കമ്മിയാക്കി വെച്ചിട്ട് വേണം നമ്മളിതിങ്ങനെ പേസ്റ്റാക്കി എടുക്കണമെങ്കിൽ. ഇങ്ങനെ അടച്ച് വെച്ച് കഴിഞ്ഞാൽ മെല്ലെ നൈസിൽ തീയും കത്തണം വെച്ചാൽ തക്കാളി നല്ല പേസ്റ്റായി കിട്ടും. നല്ലോണം ഒന്ന് പേസ്റ്റായിട്ട് അത് വരയ്ക്കും വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഒന്ന് തുറന്ന് നോക്കാം. ഓ, അടിപൊളിയായിട്ടുണ്ട്, നോക്കോളൂ. നല്ലപോലെ തക്കാളിയൊക്കെ നമ്മുടെ അങ്ങനെ നല്ല പേസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ആ പുളിൻ്റെ വെള്ളം ഒന്ന് അതിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഈ കൊടംപുളി ഇപ്പോൾ ഞാൻ തിളപ്പിച്ചിട്ടുണ്ടല്ലോ, ഈ പുളി ആവശ്യമുണ്ടെങ്കിൽ ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ ഇതിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇതിൻ്റെ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്, ആ പുളിയൊന്നും ഞാൻ ഇടുന്നില്ല. അതൊന്നും നല്ലപോലെ ഒന്ന് തിളക്കട്ടെ. നമുക്ക് ഉപ്പിട്ട് കൊടുക്കാൻ, കല്ലുപ്പാണ് ഞാൻ ഇട്ട് കൊടുക്കണം. 1 ടീസ്പൂണ് ഞാൻ ഇടുന്നുണ്ട്, നിറച്ചൊരു സ്പൂണ്. അപ്പോൾ നമുക്കതൊന്ന് നല്ലപോലെ ഒന്ന് തിളക്കട്ടെ. അപ്പോൾ അങ്ങനെ തിളച്ചിട്ടുണ്ടാകുന്ന ഒന്ന് നോക്കട്ടെ. ആ, അടിപൊളി തിളക്കുന്നുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അങ്ങനെ കറി നല്ല കട്ടിയായിട്ട്, ഇതാണ് നന്നായിരിക്കും നമ്മൾക്ക് കഴിക്കാൻ, നല്ല കട്ടിയുണ്ട്. ഇനി നമ്മുടെ മീൻ ഇതിലേക്ക് ഓരോന്ന് ഇറക്കി കൊടുക്കാം. നമുക്ക് നല്ല വൃത്തിയായി കഴുകി വെച്ചതാണ്.
മീനൊക്കെ ഞാൻ നല്ലപോലെ മുക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കറുവപ്പല രണ്ട് തണ്ട് ഊരിയിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്, നല്ലപോലെ തിളക്കട്ടെ, അത് വരയ്ക്കും വെയിറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ നമ്മുടെ കറിയൊക്കെ നല്ലപോലെ തിളച്ചിട്ടുണ്ട്, നമുക്ക് ഗ്യാസ് ഓഫാക്കിയിട്ട് നമ്മുടെ കറിയായി. അപ്പോൾ അങ്ങനെ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഈ കറി പ്രത്യേകം പറയുകയാണെങ്കിൽ, നമ്മൾക്കിപ്പോൾ ഇന്ന് കറി വെച്ച് കഴിഞ്ഞാൽ നാളെ കഴിക്കാനാണ് നല്ല ടേസ്റ്റി ആയിട്ടുണ്ടുള്ളൂ. നാളെ അതായത് 3 ദിവസം വരയ്ക്ക് നമുക്ക് ഈ കറി ഇങ്ങനെ തന്നെ പുറത്ത് വയ്ക്കാം. ഒന്നും പച്ചവെള്ളം ഒഴിച്ചതല്ല, ഒക്കെ ചുടുവെള്ളം ഒഴിച്ചിട്ട് മൺചട്ടിയിൽ വെക്കുന്നത് കൊണ്ടുമാണ്. വേറെ നമ്മൾ ചട്ടിയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 1 ദിവസം കൊണ്ട് തന്നെ കറി കേട് വരാനുള്ള സാധ്യതയുണ്ട്. ചില ആൾക്കാർ ഞാൻ ഇങ്ങനെ ഈ കറി തന്നെ കൂട്ടിയിട്ട് എന്ത് കഴിക്കണത് കണ്ടിട്ടുണ്ട്, കപ്പ കഴിക്കണത് കണ്ടിട്ടുണ്ട്, ചില ആൾക്കാർ പൊറോട്ട കഴിക്കുന്നത് കണ്ടിട്ടുണ്ട്. നമ്മുടെ ഈ ഇങ്ങനെ പാലക്കാട് നാട്ടിൽ അങ്ങനെയൊന്നും ഞാൻ കണ്ടിട്ടില്ല. ചില നാട്ടിലെ കാര്യങ്ങളാണ് പറഞ്ഞത്. നമ്മൾക്കും ഇപ്പോൾ ഇത് കാണുമ്പോൾ എന്തിലൊഴിച്ച് കഴിക്കാനും തോന്നുന്നുണ്ട്. പക്ഷേ ചോറിലേക്ക് വളരെ ടേസ്റ്റി ആയിരിക്കും നമുക്ക് കഴിക്കാം. അപ്പോൾ ഇതേപോലെ എല്ലാവരും കരിമീൻ മുളകിട്ട കറി വീട്ടിൽ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ കറിയാണ്, വളരെ ടേസ്റ്റിയും ആയിരിക്കും. അപ്പോൾ ഇതേപോലെ കറികളൊക്കെ ഉണ്ടാക്കിയിട്ട് എനിക്ക് അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ അയയ്ക്കുക. അപ്പോൾ ഇതിനേക്കാളും കിടിലമായിട്ടുള്ള കറിയുമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. ബൈ.